കോവിഡ് കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വൈറ്റ് ഹൌസിൽ പ്രാർത്ഥന നടത്തിയെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ സത്യാവസ്ഥ നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള രാജ്യം, സമ്പന്ന രാഷ്ട്രമായ അമേരിക്കയിൽ കോവിഡ് മരണം 37,000-ൽ അധികമായി. അത്യന്തം ഗുരുതരമായ ഈ സാഹചര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി വൈറ്റ് ഹൌസ് പ്രാർത്ഥന നടത്തിയെന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറി വൈറ്റ് ഹൌസിൽ നേരിട്ടെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത്. കോവിഡ് അമേരിക്കയിൽ അതിവേഗം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളെന്നും പ്രചാരണമുണ്ട്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും 10,000-ൽ അധികം തവണയാണ് വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. കോവിഡ് വൈറസിൽ നിന്ന് തന്നെ സംരക്ഷിക്കാൻ മാന്ത്രിക ശക്തിയുള്ളവരെ ട്രംപ് എത്തിച്ചുവെന്ന തലക്കെട്ടിൽ അറബിയിലും വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന് ചുറ്റും നിരവധി പേർ നിന്ന് പ്രാർത്ഥിക്കുന്നതും വീഡിയോയിൽ കാണാം. April 13 ഈ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 15 സെക്കൻഡാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം. എന്നാൽ ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഡെല്ലാസിലെ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ റോബർട്ട് ജെഫ്രസ് ഹാർവി ചുഴലിക്കാറ്റിൽ നാശനഷ്ടം അനുഭവിക്കുന്നവർക്ക് മനോധൈര്യം പകരാൻ വൈറ്റ് ഹൌസിൽ പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ. We pray for healing for our country. Yes. We pray for physical healing for those who have suffered the devastation from Hurricane Harvey. Father, be with them. Provide for their needs. Help us to be the embodiment of Jesus Christ as we minister to them. 2017 സെപ്റ്റംബറിലാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ഹാർവി ചുഴലിക്കാറ്റിന് ഇരയായവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിതെന്ന് ഡോക്ടർ റോബർട്ട് ജെഫേഴ്സ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ആണ് ട്രംപിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതിജീവനത്തിന്റെ കാലമാണിത്. ആത്മധൈര്യത്തോടെ മഹാമാരിയെ നേരിടേണ്ടുന്ന സമയം. വാർത്തകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടുന്ന ഏറ്റവും അനിവാര്യമായ കാലഘട്ടം. ഈ സമയത്ത് വ്യാജ വാർത്തകൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാകട്ടെ.